हेलो फ्रेंड्स, എല്ലാവർക്കും എൽഡിസി ടോപ്പർ 2020 ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലെ പാർട്ട് 2 ൽ വരുന്ന 10 ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ പാർട്ട് 1 എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത് ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിന്റെ അളവുകളായി വരാത്തത് ഏത്? ഇതെങ്ങനെയാ ചെയ്യാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത്, ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ത്രികോണം എന്ന് പറയുന്നത് അത് ഫോം ചെയ്യുന്നതിന്റെ രണ്ട് ചെറിയ വശങ്ങൾ എന്ന് പറയുന്നതിന്റെ തുക എന്ന് പറയുന്നത് എപ്പോഴും വലിയ വശത്തിനേക്കാൾ വലുതായിരിക്കും. മനസ്സിലായോ? കിട്ടിയോ? അതായത്, ഒരു ത്രികോണത്തിന്റെ ചെറിയ രണ്ട് വശങ്ങളുണ്ടല്ലോ, അതിന്റെ സമ്മ്, അതിന്റെ തുക എന്ന് പറയുന്നത് വലിയ വശത്തിനേക്കാൾ എപ്പോഴും വലുതായിരിക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നേ? ഒരു ത്രികോണത്തിന്റെ അളവുകളായി വരാത്തത് ഏതെന്നാ. ഇതറിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തുകൂടെ? അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസും എടുത്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? 3, 4, 5 ആണ്. ഇതില് ചെറിയ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? 3, 4. അവയുടെ സം എന്ന് പറയുന്നത് 7. 7 എന്ന് പറയുന്നത് 5 വലുതല്ലേ. അപ്പൊ ഇതൊരു ത്രികോണം ഫോം ചെയ്യും. മനസ്സിലായോ? ഇതൊരു ത്രികോണം ഫോം ചെയ്യും. അടുത്തത് ഏതാ? 5, 6, 10. ഇതിൽ 5, 6 സം എന്ന് പറയുന്നത് എത്രയാ? 11 എന്ന് പറയുന്നത് 10 വലുതല്ലേ. അപ്പൊ ഇതും ഒരു ത്രികോണം ഫോം ചെയ്യും. അടുത്തത് ഏതാ? 6, 7, 14. 6, 7 എത്രയാ? 13. 13 എന്ന് പറയുന്നത് 14 ചെറുതാണ്. അപ്പൊ ഇത് ഒരിക്കലും ഒരു ത്രികോണം ഫോം ചെയ്യില്ല. അടുത്ത ഏതാ ഓപ്ഷൻ? 7, 8, 14. അപ്പൊ ഇതെങ്ങനെയാ? 7 15. 15 എന്ന് പറയുന്നത് 14 വലുതാണ്. അപ്പൊ ഇതും ഒരു ത്രികോണം ഫോം ചെയ്യും. അപ്പൊ ഇവിടെ ട്രയാങ്കിൾ ഫോം ചെയ്യാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇത് ത്രികോണം ഒരിക്കലും ഫോം ചെയ്യില്ല, കാരണം ഇതിന്റെ വലിയ വശത്തിനേക്കാൾ ചെറുതാണ് ചെറിയ വശങ്ങളുടെ സമ്മ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ സംശയമുള്ളവര് വേണമെങ്കിൽ ഒന്ന് വരച്ച് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഒരിക്കലും വരക്കാൻ കഴിയില്ല ഇതുപോലെ രണ്ട് ചെറിയ വശങ്ങളുടെ തുക വലിയ വശത്തിനേക്കാൾ ചെറുതായതോ അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയതോ രൂപത്തിലുള്ള ഒരു ത്രികോണവും നിങ്ങൾക്ക് ഫോം ചെയ്യാൻ കഴിയില്ല. എപ്പോഴും രണ്ട് ചെറിയ വശങ്ങളുടെ തുക എന്ന് പറയുന്നത് വലിയ വശത്തിനേക്കാൾ വലുത് തന്നെ ആയിരിക്കും. അല്ലാത്ത രീതിയിൽ ഒരിക്കലും ഒരു ത്രികോണം ഫോം ചെയ്യാനോ അങ്ങനൊരു ത്രികോണമേ ഇല്ല. അതിന്റെ ലോജിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അറിയാൻ താല്പര്യമുള്ളവര് അത് മാത്രം ഇത് കണ്ടാൽ മതി. അല്ലാത്തവർ ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതായത്, നമ്മൾ എങ്ങനെയാ ഒരു ത്രികോണം വരയ്ക്കുക? 3 ബിന്ദുക്കളെ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് നമുക്കൊരു ത്രികോണം ലഭിക്കുന്നത് അല്ലേ. അതായത്, ഈ ബിന്ദുവും 3 ബിന്ദുക്കള് ഇവിടെ നിന്ന് ഇവിടേക്ക് എങ്ങനെയൊക്കെ എത്താം? ഇതുവഴിയും എത്താം, ഇതുവഴി ഡയറക്റ്റ് ആയിട്ടും എത്താം അല്ലേ. ഇതിന്റെ രണ്ട് ചെറിയ വശങ്ങൾ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്, ഇത് എന്ന് പറയുന്നത് വലിയ വശവുമാണ്. അപ്പോ ഇതിലൂടെ പോവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ എത്താം, അല്ല ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങനെ എത്താം അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താ? ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ ബിന്ദുവിൽ നിന്ന് ഈ ബിന്ദുവിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത്. ഇതെന്ന് പറയുന്നത് എന്താ? ഈ ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള ഡിസ്റ്റൻസ് ആണ്. ഇങ്ങനെ പോയി ഇങ്ങനെ പോവാ. എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിനേക്കാൾ എന്താണ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവുകയും ചെയ്യാം. അതെപ്പോഴാ? അങ്ങനെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ഇതിന്റെ വശം നമുക്ക് ഇങ്ങനെ വരച്ചു. ഇപ്പൊ എങ്ങനെയാ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വരിക? അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായി, ഈക്വൽ ആയില്ലല്ലോ. വീണ്ടും നമ്മൾ ഒന്നും കൂടെ ചരിച്ചു ഈ വശത്തെ. ഈ വശമാണ് കേട്ടോ ഇത്. ഈ വശത്തെ ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി. ഇപ്പൊ നമുക്ക് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഫോം ചെയ്യും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കൂടിയിട്ടുണ്ടാവും, കാരണം ഇതിനേക്കാൾ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ടാവും, കാരണം ഇത്രയും ദൂരം വന്നല്ലോ. പക്ഷെ എന്നാലും ഇപ്പോഴും ഈ ഡിസ്റ്റൻസിനേക്കാൾ അത് കൂടിയിട്ടില്ല. പിന്നെ നമ്മൾ മാക്സിമം നമുക്ക് ഡിസ്പ്ലേസ്മെന്റിൽ വരക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇങ്ങനെയാ. അപ്പൊ എന്താ, അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടോ? ഇതിപ്പോ ഒരു ലൈൻ മാത്രമായി മാറി. അതായത്, നമ്മൾ പറഞ്ഞല്ലോ ഒരു രണ്ട് വശങ്ങളുടെ തുക എന്ന് പറയുന്നത് ഈക്വൽ ആവുന്ന, വലിയ വശത്തിനോട് ഈക്വൽ ആവുന്ന രീതിയിലും നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആവുകയെന്നുണ്ടെങ്കിൽ അതൊരു ലൈൻ ആയിട്ട് മാറും. അപ്പോൾ ഒരു ട്രയാങ്കിൾ അങ്ങനെയും ഫോം ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഇതിന്റെ സിമ്പിൾ ലോജിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നവർ മാത്രം ഇത് കണ്ടാൽ മതി ഈ ഒരു ഭാഗം. അല്ലാത്തവർ എങ്ങനെയാണോ ഈ ആൻസർ കിട്ടുന്നത് അത് മാത്രം കണ്ടാൽ മതി. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ചോദ്യം:
രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ച ഒരു ഇലക്ഷനിൽ 300 വോട്ടുകൾ അസാധുവായിരുന്നു. വിജയിച്ച സ്ഥാനാർത്ഥി സാധുവായ വോട്ടിന്റെ 55% വോട്ട് നേടി. 800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്ര? ഇതെങ്ങനെയാ ചെയ്യുക? നമുക്ക് കാണേണ്ടത് ആകെ പോൾ ചെയ്ത വോട്ടുകളാണ്. അപ്പോ ആകെ പോൾ ചെയ്ത വോട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധുവായ വോട്ടിന്റെയും അതുപോലെ തന്നെ അസാധുവായിട്ടുള്ള വോട്ടിന്റെയും കൂടെ സമ്മായിരിക്കൂലേ. അപ്പോ ആകെ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് സാധുവായിട്ടുള്ള വോട്ട് പ്ലസ് അസാധു ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനില് അസാധു എന്ന് പറയുന്നത് 300 വോട്ടുകളാണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സാധുവായിട്ടുള്ള വോട്ടും കൂടെ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അതെങ്ങനെ കാണുക? നമ്മൾ ഈ സാധുവായിട്ടുള്ള വോട്ടിനെ 100% ആയിട്ട് എടുക്കുക. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് വിജയിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സാധുവായിട്ടുള്ള വോട്ടിന്റെ 55% നേടിയത് അല്ലെ. അപ്പോ വിജയിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് 55% നേടി. അപ്പൊ തോറ്റ സ്ഥാനാർത്ഥി എത്രയായിരിക്കും നേടിയിട്ടുണ്ടാവുക? 45%. അപ്പൊ പിന്നെ ഒരു ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് 800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത് ഈ വിജയിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. 800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോ ഈ 800 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവരുടെ ഈ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കില്ലേ. അതായത് തോറ്റ സ്ഥാനാർത്ഥി 45% വിജയിച്ച സ്ഥാനാർത്ഥി 55% ആണ് വോട്ട് നേടിയിട്ടുള്ളത് എങ്കിൽ അതിന്റെ ഇടയിലുള്ള ഡിഫറൻസ് 10% അത്രയും ഭൂരിപക്ഷത്തിലായിരിക്കും ഇയാള് ജയിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ 800 എന്ന് പറയുന്നത് 10% ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് സാധുവായിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 100% നമ്മൾ എടുത്തേ. അപ്പൊ നമുക്ക് 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10% 800 ആണെങ്കിൽ 100% എന്ന് പറയുന്നത് 8000 ആയിരിക്കില്ലേ. മനസ്സിലാവുണ്ടോ? അപ്പോ 100% എന്ന് പറയുന്നത് 8000. അപ്പൊ നമ്മള് പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ നേരെ പോയി ഓപ്ഷൻ പോയി നോക്കിയാൽ ഓപ്ഷൻ എ തന്നെ 8000. അപ്പൊ അത് പോയി കുത്താനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പോൾ ചെയ്ത വോട്ടാണ്. അപ്പൊ ഇതിന്റെ കൂടെ അസാധുവായിട്ടുള്ള വോട്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോ 8000 + 300 = 8300 ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അപ്പൊ മനസ്സിലായോ പറഞ്ഞത്? ഒന്നുകൂടെ പറയാം. അതായത് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആകെ പോൾ ചെയ്ത വോട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇലക്ഷനിൽ പോൾ ചെയ്ത ആകെ വോട്ട് എന്ന് പറയുന്നത് സാധുവായിട്ടുള്ള വോട്ട് പ്ലസ് അസാധുവായിട്ടുള്ള വോട്ടായിരിക്കും. അപ്പൊ അസാധു എന്ന് പറയുന്നത് 300 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാണേണ്ടത് സാധുവായിട്ടുള്ള വോട്ടാണ്. സാധുവിനെ നമ്മൾ 100% എന്ന് എടുത്തു. അപ്പൊ അതിൽ വിജയിച്ച സ്ഥാനാർത്ഥി 55%, തോറ്റ സ്ഥാനാർത്ഥി 45% നേടി. അപ്പോ ഇതിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 800 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് ആയിട്ടുള്ള 10% ആയിരിക്കും ഇതിന്റെ ഭൂരിപക്ഷം. അതായത് ഈ 800 10% 800 ആണെങ്കിൽ നമ്മുടെ 100% ആയിട്ടുള്ള സാധുവായിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8000 ആയിരിക്കും. അപ്പൊ നമ്മുടെ ടോട്ടൽ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് ഈ 8000 അതിന്റെ കൂടെ അസാധുവായിട്ടുള്ള 300 കൂടെ ആഡ് ചെയ്തതായിരിക്കും. അതായത് 8300. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ചോദ്യം. ഒരു സാധനം 10% നഷ്ടത്തിന് വിറ്റു. അത് 15% ലാഭത്തിന് വിറ്റിരുന്നു എങ്കിൽ 600 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു. എങ്കിൽ സാധനത്തിന്റെ യഥാർത്ഥ വില എത്ര? എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാണ്ടിരുന്നാ മതി. അതായത് നമ്മളുണ്ടല്ലോ സാധനത്തിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് 100% ആണെന്ന് എടുത്തോ. അപ്പോ ഇവിടെ പറയുന്നുണ്ട് 10% നഷ്ടത്തിന് വിറ്റുന്ന്. അതായത് അപ്പോൾ അത് എത്രയായിരിക്കും വിറ്റിട്ടുണ്ടാവുക? 90% അത് വിറ്റിട്ടുണ്ടാവുക. 10% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാല് അത് 90% ആയിരിക്കും വിറ്റിട്ടുണ്ടാവുക. അതായത് 100% ടോട്ടലായി എടുത്താൽ അതിന് 90% അത് വിറ്റിട്ടുണ്ടാവുക. ഇനി 15% ലാഭത്തിന് വിറ്റിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ 100 കൂടെ 15% ആഡ് ചെയ്തത്, അതായത് 115% അത് വിറ്റിട്ടുണ്ടാവുക. 15% എന്ന് പറയുന്നത് എക്സ്ട്രാ വരുന്നതാണല്ലോ, ആ ലാഭമാണല്ലോ, അതിന് പുറമേ കിട്ടുന്നതാണ്. ഇങ്ങനെയായിരിക്കും വരിക. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറയണേ? ആ സാധനം 10% നഷ്ടത്തിനാണ് വിറ്റത്, അത് 15% ലാഭത്തിന് വിറ്റിരുന്നു എങ്കിൽ 600 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എന്നാണ് പറയണത്. അതായത് അത് 90% പകരം 115% വിറ്റിരുന്നു എങ്കിൽ നമുക്ക് എത്ര രൂപ അധികം കിട്ടും? 600 രൂപ അധികം കിട്ടും. ഈ ഇതിന് പകരം ഇതിലാണ് അത് വിറ്റിട്ടുള്ളതെങ്കിൽ 600 രൂപ കൂടുതൽ കിട്ടും. അതായത് ഈ 90 നിന്ന് 115 ആ ഡിഫറൻസ് എത്രയാണോ ആ പെർസെന്റേജ് ഈക്വൽ ആയിരിക്കും ഈ 600 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ 115 - 90 എന്ന് പറയുന്നത് എത്രയാണ്? 25%. ഈ 25% ഈക്വൽ ആണ് ഈ 600 എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് കാണേണ്ടത് എന്താണ്? ഈ സാധനത്തിന്റെ യഥാർത്ഥ വിലയാണ് കാണേണ്ടത്. യഥാർത്ഥ വില എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതെങ്ങനെയാ ചെയ്യുക? വിലയുള്ള കാണേണ്ടത്, അതായത് 100 × 600 ഡിവൈഡ് ബൈ 25. 100/100 4 × 600 6×4 24 2400 എന്ന് വരും ആൻസർ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. മനസ്സിലായോ? ഒന്നുമില്ല ചെയ്യാന്, നമ്മൾ യഥാർത്ഥ സാധനത്തിന്റെ വില 100% എന്ന് എടുത്തു, അത് 10% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 90% വിറ്റു, ലാഭത്തിന് 15% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 115% വിറ്റു. അതിന്റെ ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 25%, അതാണ് ഇവരുടെ ലാഭമായിട്ട് വരിക. അതായത് ഇതിന് പകരം ഇതിന് വിറ്റിരുന്നു എങ്കിൽ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 600 രൂപയാണ് വരിക. അപ്പോൾ 25% 600 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണേണ്ടത് നമ്മുടെ യഥാർത്ഥ വിലയായിട്ടുള്ള 100% 100% എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും? 2400 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി നാലാമത്തെ ചോദ്യം. 16 സംഖ്യകളുടെ കൂട്ടത്തിൽ 5 സംഖ്യകളുടെ ശരാശരി 20ഉം 7 സംഖ്യകളുടെ ശരാശരി 8ഉം ശേഷിക്കുന്ന സംഖ്യകളുടെ ശരാശരി 25ഉം ആകുന്നു. ആകെയുള്ള 16 സംഖ്യകളുടെ ശരാശരി എത്ര? ഇത് എങ്ങനെയാ ചെയ്യുക? നമ്മൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് കാണുമ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആയി പോകും, പക്ഷെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യുക? അതായത് ഇതിൽ പറയുന്നുണ്ട് 5 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്? 20ആണ് അല്ലേ? അപ്പോ ആ 5 സംഖ്യകളുടെ മൊത്തം സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 × 20 ആയിരിക്കും അവയുടെ ടോട്ടൽ സം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതെങ്ങനെയാന്ന് ചോദിച്ചാല്, നമ്മളിപ്പോ എത്രയാണോ നമുക്ക് കിട്ടുന്ന ഒരു ശരാശരി, ഇപ്പൊ എത്ര സംഖ്യകളുടെ ആണോ ശരാശരി നമ്മൾ കണ്ടത്, ആ സംഖ്യകളുടെ മൊത്തം തുക എന്ന് പറയുന്നത് ആ ശരാശരിനെ ആ മൊത്തം സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോ ഇവിടെയുള്ള 5 സംഖ്യകളുടെ ടോട്ടൽ തുക എന്ന് പറയുന്നത് 5×20 ആയിട്ടുള്ള 100 ആയിരിക്കും. അതുപോലെ 7 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവയുടെ തുക എന്ന് പറയുന്നത് 56 ആയിരിക്കും. 7×8 56. അതുപോലെ ബാക്കിയുള്ളത് എത്രയാണ്? 16 സംഖ്യകളല്ലേ ഉള്ളത്, അതിൽ ബാക്കി ശേഷിക്കുന്ന എത്രയായിരിക്കും? 7×5 12 സംഖ്യകൾ കഴിഞ്ഞു, ബാക്കി 4 സംഖ്യകൾ ഉണ്ടാവും. അപ്പൊ 4 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 25 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ സമ എത്രയായിരിക്കും? 25×4 100 ആയിരിക്കും. അപ്പോ ടോട്ടൽ 16 സംഖ്യകളുടെ സമ്മ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100+56+100 അല്ലേ? അപ്പൊ എത്ര വരിക? 100 × 200 256 എന്ന് വരും അല്ലേ? അപ്പോ നമുക്ക് 16 സംഖ്യകളുടെ സമ്മ 256 ആണെന്നുണ്ടെങ്കിൽ അവയുടെ ശരാശരി എന്ന് പറയുന്നത് 256/16 എത്രയാണോ അതായിരിക്കും. എത്രയാണ്? 16 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ശതമാനമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഈ പലിശ നിരക്ക് അങ്ങനെയൊക്കെ വരുന്ന കുറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് സൂത്രവാക്യങ്ങളുണ്ട്, ചെറിയ ചെറിയ ട്രിക്സ് ഉണ്ട്. അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു PDF ഫയൽ തയ്യാറാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മാത്സിന്റെ ഈ 10 പാർട്ട് തീരുന്നതിന് മുമ്പായിട്ട് ഞാനത് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി 5ാമത്തെ ചോദ്യം. ഒരു വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്ന 5 കുട്ടികളുടെ തൂക്കം കിലോഗ്രാമിൽ കൊടുത്തിരിക്കുന്നത് 50, 55, 58, 60, 63. ഇതിൽ 55 കിലോഗ്രാം തൂക്കമുള്ള കുട്ടിയെ മാറ്റി 65 കിലോഗ്രാം തൂക്കമുള്ള കുട്ടിയെ ടീമിൽ ചേർത്തു. ഇവരുടെ ശരാശരി തൂക്കത്തിൽ വന്ന മാറ്റം എത്ര? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്വസ്റ്റ്യൻ കാണുന്ന വലിപ്പം ഒന്നുമില്ല ചെയ്യുന്ന ആൻസറിന് സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെയാണ്? അതായത് നമുക്കറിയാം ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടലുള്ള തുക ബൈ എണ്ണം ആണ് അല്ലെ. അതുപോലെ ശരാശരിയിലുള്ള മാറ്റം അല്ലെങ്കിൽ ശരാശരിയിലുള്ള വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് തുകയിലുണ്ടാവുന്ന വ്യത്യാസം ഡിവൈഡ് ബൈ ടോട്ടൽ എണ്ണമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ശരാശരിയിലുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ ശരാശരിയിലുണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് കാണാന് നമ്മൾ തുകയിൽ എത്രയാണോ വ്യത്യാസം വന്നത് അത് ബൈ ടോട്ടൽ ആയിട്ടുള്ള എണ്ണം ആണ്. അപ്പോൾ ഇവിടെ ശരാശരിയിലുള്ള മാറ്റമാണ് നമുക്ക് കാണേണ്ടത്. അത് കാണാൻ വേണ്ടിയിട്ട് തുകയിലുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് നമ്മൾ ഈ 50, 55, 58, 60, 63 ഇതിലുള്ള 55 എന്ന് പറയുന്ന ആ തൂക്കമുള്ള കുട്ടിയെ മാത്രമേ മാറ്റുന്നുള്ളൂ. അപ്പോൾ ആ കുട്ടി മാറിയിട്ട് 65 കിലോഗ്രാം തൂക്കമുള്ള കുട്ടി വരിക.
അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ അവിടെ വരാനുള്ളൂ. അപ്പൊ അവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ 65-ന്ന് 55 കുറച്ചിട്ട് ബാക്കി എത്ര എണ്ണ ഉള്ളേ? കുട്ടികളുടെ ടോട്ടൽ എണ്ണം 5 എണ്ണ അല്ലേ. അപ്പൊ 5, അപ്പൊ 65 - 55 എന്ന് പറയുന്നത് എത്രയാണ്? 10. 10/5 എന്ന് പറയുന്നത് 2 ആണ് ആൻസർ. അപ്പോൾ ഇവിടെ തൂക്കത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. മനസ്സിലായോ? ഒന്നുമില്ല ചെയ്യാൻ. ശരാശരി ആണല്ലോ ഇക്വേഷൻ, തുക ബൈ എണ്ണാണ്. ശരാശരി ഉള്ള മാറ്റം എന്ന് പറയുന്നത് തുകയിൽ എത്രയാണോ വ്യത്യാസം വന്നത് അത് ബൈ എത്ര എത്ര എണ്ണമാണോ ഉള്ളത് അത്. എന്നിട്ട് നമ്മൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, എത്രയാണോ അവിടെ വന്ന മാറ്റം അത് ചെയ്യാം. ഇനി 6-ാമത്തെ ചോദ്യം, ഒരു പഞ്ചഭുജത്തിന് എത്ര മുഖങ്ങൾ ഉണ്ട്? ഇതെങ്ങനെയാ ചെയ്യാം? അതായത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, ഒരു പഞ്ചഭുജം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അതിന് 5 സൈഡ് അല്ലേ ഉണ്ടാവുക? 5 സൈഡ് ഉണ്ടാവും അല്ലേ? അതെന്തായാലും ഉറപ്പാണല്ലോ. ഒരു പഞ്ചഭുജം എന്ന് പറയുമ്പോൾ ആ 5 സൈഡിന് താഴെയും ഒരു സൈഡ് ഉണ്ടാവും, മേലെ ഉണ്ടാവും. എങ്ങനെയാണ്? അതായത് ഇതിപ്പോൾ ഒരു പഞ്ചഭുജത്തിന്റെ അടിഭാഗം ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഇവിടെ നിന്ന് പോകുന്ന ഒരു വശം ഉണ്ടാവും, 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 ഇവിടെ നിന്ന് പോകുന്ന ഒരു വശം ഉണ്ടാവും. ഞാൻ വരക്കാൻ എക്സ്പേർട്ട് അല്ല, നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ കേട്ടോ. അതായത് ഈ 5 സൈഡിൽ നിന്നും മുകളിലോട്ടുള്ള ഓരോ വശങ്ങൾ ഉണ്ടാവും അല്ലേ. അതുപോലെ ഇതേപോലെ മുകളിലും ഇത്തരത്തിലുള്ള ഒരു ഭാഗം ഉണ്ടാവില്ലേ. അതായത് അപ്പോൾ ഈ ഒരു പഞ്ചഭുജത്തിന്റെ വശങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് 5 സൈഡ്, അതുപോലെ തന്നെ അതിന് താഴെയും മുകളിലുള്ള സൈഡ്. അപ്പൊ എത്രയുണ്ടാവും? മൊത്തം 5 + 2 ഉണ്ടാവും. എത്രയാണ്? 7. ഇത് പഞ്ചഭുജത്തിന്റെ കേസ് മാത്രമല്ല, ഏതാണെങ്കിലും പഞ്ചഭുജം, ചതുർഭുജം ഏതാണെങ്കിലും നമ്മളുടെ എത്രയാണോ വശമുള്ളത് ആ വശം എന്ന് പറയുന്നതിന്റെ കൂടെ 2 അങ്ങ് നമ്മൾ പ്ലസ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 7 ആണ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 7-ാമത്തെ ചോദ്യം, ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയായാൽ വ്യാപ്തം എത്ര മടങ്ങാകും? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ 10-ാം ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. ഇതെങ്ങനെയാ ചെയ്യുക, ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ ഒരു ഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? 4/3 πr³ എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ആരം ഇരട്ടിയായി. അപ്പോൾ ആരം ഇരട്ടിയായി എന്ന് വെച്ചാൽ ഇതിലുള്ള ഈ r എന്ന് പറയുന്നത് 2r ആയി. അപ്പോൾ എന്താകും വ്യാപ്തം എന്നാ ചോദിക്കുന്നത്. അപ്പോൾ 4/3 πr³ന്റെ പകരം ഇവിടെ ആറിന് പകരം 2r³ ആയിരിക്കും, ഓൾ ക്യൂബ് ആയിരിക്കും വരിക. അപ്പൊ എത്ര വരും? 4/3 × π × 2 × 4 = 8. 2³ എന്ന് പറയുന്നത് 8 അല്ലേ. അപ്പൊ 8r³ എന്ന് വരും. അപ്പൊ ഇവിടെ എത്ര മടങ്ങായി? 8 മടങ്ങായിട്ട് വർദ്ധിച്ചു. ഇതല്ലേ 4/3 πr³ എന്ന് പറയുന്നതാണ് നമ്മുടെ വ്യാപ്തം. അപ്പോ പഴയ വ്യാപ്തം. അപ്പൊ ഇപ്പോ എന്ന് പറയുന്നത് 8 × 4/3 πr³ ആയിട്ട് മാറി. എനിക്ക് ഇക്വേഷൻ ഒന്നും ഓർമ്മ അല്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ഞാൻ PDF ഇതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം, മാക്സിമം നോക്കാം. അപ്പൊ ഇവിടെ ആൻസർ വരിക ഏതാണ്? ആൻസർ 8 മടങ്ങാണ് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 8-ാമത്തെ ചോദ്യം, 2 = 32, 3 = 243 എങ്കിൽ 5 = എത്ര? ഇതല്ലേ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാ ചെയ്യാ? ഞാൻ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ബന്ധം തോന്നുന്നുണ്ടോ അവിടെ തന്നിരിക്കുന്നതില്? കാര്യം സിമ്പിളാണ്. അതായത് 2നോട് ഈക്വലായിട്ട് 32 തന്നിട്ടുണ്ട്, 3ന് നേരെ 243 തന്നിട്ടുണ്ട്, ഇനി 5ന് നേരെ ഉള്ളതാണ് നമ്മൾ കാണേണ്ടത്. നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ തോന്നുന്നുണ്ടോ? ഈ 32 2ന്റെ ആരാ? 2⁵ ആണ്. 32 3 243ന്റെ ആരാ? 3⁵ ആണ്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും ആൻസർ വരിക? 5⁵ നമ്മൾ കാണണം. 5⁵ എത്രയാ? 5 × 5 = 25, 25 × 5 = 125, 125 × 5 = 625, 625 × 5 എന്ന് പറയുന്നത് 3125. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരിക. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും റിലേഷൻ അവരുടെ ഇടയിൽ ഉണ്ടാവും. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക, മനസ്സിലാക്കുക. ഇനി 9-ാമത്തെ ചോദ്യം, 4/7, 2/5, 3/4, 5/6 ഇവയിൽ ഏറ്റവും വലുത് ഏത്? ഇതെങ്ങനെയാ ചെയ്യാ? നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് 4/7, 2/5, 3/4,
അഞ്ചേ ബൈ ആറ്, ഇവയല്ലേ നമ്മുടെ സംഖ്യകൾ. ആദ്യം നമ്മൾ 4/7 2/5 എടുക്കുക. ഇതിൽ ഏതാ വലുതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ നോക്കുക? അതായത് 5 4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്രയാ? 20 അല്ലേ. എന്നിട്ട് അത് ഇവിടെ എഴുതുക, ഈ 4 മേലെ എഴുതുക. ഇവിടെ മുകളിൽ ഏതുകൊണ്ടാണ് ഗുണിക്കുന്നത്? അതിന്റെ നേരെയാണ് നമ്മളുടെ അഗുണന ഫലം ഇടേണ്ടത്. അപ്പൊ ഈ 4 20 ഇവിടെ ഇട്ടു. ഇനി 7 × 2 എത്രയാ? 14. ഇതിനെ ഇങ്ങോട്ട് ഗുണിച്ച് ഇവിടെ ഇടുക, ഇതിനെ ഇങ്ങോട്ട് ഇടുക, ഇതിനെ ഇങ്ങോട്ട് ഗുണിച്ച് ഇവിടെ ഇടുക. 7 × 2 = 14. എന്നിട്ട് ഇതിൽ ഏതാണോ വലിയ സംഖ്യ നോക്കുക. 20 14 വലുത്? 20 വലുത്. അപ്പൊ ഈ 2/5 വലുത് എന്ന് പറയുന്നത് 4/7 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ 2/5 പോയി. ഇനി അടുത്തത് 4/7 നമ്മുടെ കയ്യിലുണ്ട്, 3/4 ഉണ്ട്. ഇതിൽ ഏതാ വലുത് നോക്കാം. 4/7 3/4 അല്ലേ. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താല് 4 4 16 അല്ലേ, അതിവിടെ എഴുതി. അതുപോലെ 7 3 21 ഇവിടെ എഴുതി. ഇതിൽ ഏതാ വലുത്? 21 അല്ലേ. അപ്പൊ ഈ 4/7 വലുത് 3/4 അപ്പൊ നമ്മുടെ 4/7 പോയി. ഇനി ഏതാ? 3/4 ഉണ്ട്, അതുപോലെ 5/6 ഉണ്ട്. ഇനി ഇതിനെ നോക്കാം. 3 6 18 അതിവിടെ എഴുതി. 4 5 20 അതിവിടെ എഴുതി. ഇതിൽ ഏതാ വലുത്? 20 അല്ലേ വലുത്. അപ്പൊ ഈ 3/4 പോയി. 5/6 ഇതാണ് ഇതിൽ ഏറ്റവും വലുത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. 5/6 ആണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലുതായിട്ടുള്ളത്. നിങ്ങളിപ്പോ ഇത് ഇങ്ങനെയല്ല ചെയ്യുന്നെങ്കിൽ എങ്ങനെയാ ചെയ്യുക? അതായത് ആദ്യം 4/7 ഡിവൈഡ് ചെയ്യണം. എത്രയാ 4/7 എന്ന് പറയുന്നത്? ആദ്യം പോയിന്റ് ഇട്ട് 40 എത്രയാ ഇടാ? 5 35 വീണ്ടും 5 എത്രയാ? 50 എത്ര? 7 7 7 49 വീണ്ടും 1. അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്തു പോകേണ്ടി വരും. അതുപോലെ ഇതിന്റെ ഓരോന്നിനെയും ചെയ്ത് കാണേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ നല്ലത് ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായോ? ഇനി 10 ചോദ്യം. 1 - 1/2 × 1 - 1/3 × 1 - 1/4 എക്സെട്ര 1 - 1/100 ഇതിന്റെ തുക എന്ത്? ഇങ്ങനെ ഒന്ന് തന്നിട്ട് നമ്മളോട് തുക എത്രാന്ന് ചോദിച്ചാ നമ്മൾ എന്താ ചെയ്യണ്ടേ? അതായത് ശ്രേണി ഏതാണ്? 1 - 1/2 × 1 - 1/3 × 1 - 1/4 etc. 1 - 1/100 ഇതാണല്ലോ. ഇങ്ങനെ വരുന്ന, ഈ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ ഒരു സംശയം വേണ്ട, ഇതിന്റെ ലാസ്റ്റ് കാണുന്ന സംഭവം ഉണ്ടല്ലോ അതായിരിക്കും. ഇതിന്റെ ലാസ്റ്റ് എന്താ? 1/100. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1/100 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. അതായത് ഇതിപ്പോ 1 - 1/2 ഇതെങ്ങനെയാ വരിക? 1 - 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2 അല്ലേ. ഇൻറ്റു 1 - 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 - 1/2 2/3 ഇൻറ്റു 1 - 1/4 എന്ന് പറഞ്ഞാൽ 3/4 അടുത്തത് 4/5 അങ്ങനെ വരും. അങ്ങനെ ഇൻറ്റു ചെയ്ത് ലാസ്റ്റ് വരുന്നത് എത്രയായിരിക്കും? 98/99 ഇൻറ്റു 99/100 എന്നും വരും അല്ലേ. അപ്പോ ഇങ്ങനെ നോക്കി, ഈ ടൂ വെട്ടിപ്പോയി, ഈ ത്രീയും വെട്ടിപ്പോയി, ഈ ഫോറും വെട്ടിപ്പോയി. അങ്ങനെ ഇതിന്റെ ഇടയിലുള്ള ഒക്കെ വെട്ടിപ്പോകും. ഈ 99 വെട്ടിപ്പോയി. അപ്പൊ ലാസ്റ്റ് എന്താ? ഈ 98 തൊട്ട് ഇപ്പുറത്തെ 98 ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ട് വെട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 100 ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1/100. ഈ രീതിയിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെയാ ചെയ്യുക. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഇനിയിപ്പോ ഇതിന് പകരം ഇപ്പൊ ഇവിടെ 1 - ഇങ്ങനെ ഒരു ശ്രേണി തന്നു. 1 - 1/2 × 1 - 1/3 എക്സെട്ര 1 - 1/60 ആണെന്നുണ്ടെങ്കിലും സംശയം ഒന്നും വേണ്ട, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1/60 ആയിരിക്കും. മനസ്സിലായോ? അപ്പോ ഇന്നത് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ട് വണ്ണിന് എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത്. അപ്പൊ ആ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുമെന്ന് കരുതുന്നു. PSC വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. മാത്സിൻ്റെ ഒരുവിധം എല്ലാ സൂത്രവാക്യങ്ങളും അതുപോലെ തന്നെ അതിലേക്കുള്ള എളുപ്പവഴികളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു PDF ഫയൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്സിൻ്റെ ഈ 10 പാർട്ട് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ആ PDF ഫയലിൻ്റെ റിവിഷൻ PDF ഫയലായിരിക്കും അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്.
അത് എല്ലാവരും എന്തായാലും അത് കാണണം, അത് പഠിക്കണം എക്സാമിന് മുമ്പായിട്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.